നമസ്കാരം. കടൽ തീരങ്ങളിൽ നിന്ന് നമുക്ക് പലപ്പോഴും പല വസ്തുക്കളും ലഭിക്കാറുണ്ട്. അപൂർവ ഇനത്തിൽപ്പെട്ട ജീവികളുടെ മൃതശരീരങ്ങൾ മുതൽ മനുഷ്യനിർമ്മിതമായ അവശിഷ്ടങ്ങൾ വരെ. എന്നാൽ ടെക്സസിലെ തീരപ്രദേശത്ത് വന്നടിഞ്ഞ ഒരു കൂട്ടം പാവകൾ നിരവധി പേരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ശാസ്ത്രജ്ഞർ ഇതിനെ നിഗൂഢമായാണ് നോക്കിക്കാണുന്നത്. ശപിക്കപ്പെട്ട പാവകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവ കഴിഞ്ഞ 2 വർഷത്തിനിടെ പല തവണകളിലായാണ് ടെക്സസ് തീരത്തെത്തിയത്. ഈ പാവകൾ കടലിൽ എങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായി കണ്ടെത്താൻ ശാസ്ത്രജ്ഞർക്കും കഴിഞ്ഞിട്ടില്ല. കാണുമ്പോൾ തന്നെ പേടിപ്പെടുത്തുന്ന രൂപം, വായിൽ മണ്ണ് നിറഞ്ഞ്, കൈക്കാലുകൾ വേറിട്ട്, ഉടൽ വേർപ്പെട്ട്, ഒരു കണ്ണ് പൊട്ടിയവ, ഇരു കണ്ണുകളും നഷ്ടമായവ, അല്ലെങ്കിൽ കണ്ണിൽ മത്സ്യത്തിന്റെ അവശിഷ്ടം കുടുങ്ങിയ പാവ വരെയുണ്ട് ഇക്കൂട്ടത്തിൽ. പാവകളൊന്നും ഒരേ ഗണത്തിൽ പെടുന്നവയല്ല എന്നും ശ്രദ്ധേയം തന്നെ. കുട്ടികൾക്കുള്ള കളിപ്പാവ മുതൽ സെക്സ്ടോയ് വരെ ഈ ശേഖരത്തിൽ ഉൾപ്പെടുന്നു. ടെക്സാസിലെ മിഷൻ അറാസസ് റിസർവ് എന്ന സംരക്ഷിത മേഖലയിലാണ് ഈ പാവകൾ വന്നടിയുന്നത്. ഏതാണ്ട് 64 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഈ തീരപ്രദേശത്ത് മണലിൽ കൂടുതൽ പാവകൾ ഉണ്ടാകുമെന്നാണ് നിഗമനം. ടെക്സാസ് മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് പാവകളുടെ സൂക്ഷിപ്പുകാർ. ഏറെ നാൾ കടലിൽ കിടന്നത് മൂലം രൂപവും നിറവും മാറി പല ഭാഗങ്ങളും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ പാവകൾ. അതുകൊണ്ട് തന്നെ ഏതോ ഹൊറർ ഹോളിവുഡ് സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതുപോലെയാണ് ഇവ കാണപ്പെടുന്നതും. ഇക്കാരണത്തിലാണ് പ്രേതപാവകൾ എന്ന് ഇവയെ വിളിക്കുന്നത്. ഈ പാവകളുടെ ശേഖരം വളരെ വിചിത്രമായാണ് കാഴ്ചക്കാർക്ക് തോന്നുക. ഈ പ്രത്യേകത മൂലം പാവകളിൽ ആകൃഷ്ടരാകുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരക്കാർക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ ലേലം നടത്തി ഫണ്ട് ശേഖരണം നടത്തുന്നതിനെ കുറിച്ച് മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേഷകർ ആലോചിക്കുന്നുണ്ട്. പാവകൾ മാത്രമല്ല മറ്റു പല മാലിന്യ വസ്തുക്കളും വലിയ തോതിൽ വന്നടിയുന്ന തീരമാണ് ടെക്സാസിന്റേത്. സമീപത്തെ ഫ്ലോറിഡ, മിസിസിപ്പി തീരമേഖലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ടെക്സാസ് തീരത്ത് വന്നടിയുന്ന മാലിന്യത്തിന്റെ തോത് ഏതാണ്ട് 10 മടങ്ങാണ്. ഇതിന് പ്രധാന കാരണം ടെക്സാസ് തീരത്തുള്ള പൈപ്പ് ലൈൻ പോലെ പ്രവർത്തിക്കുന്ന തിരമാലകളാണ്. ലൂപ്പ് കറന്റ് എന്നറിയപ്പെടുന്ന ഒഴുക്കും തിരമാലകളും ചേർന്ന് സൃഷ്ടിക്കുന്ന പ്രതിഭാസമാണ് വലിയ തോതിൽ ഈ മേഖലയിലേക്ക് മാലിന്യം എത്തിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ശാസ്ത്രലോകത്തിന് പോലും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് എന്തുകൊണ്ട് ടെക്സാസ് തീരത്ത് ഇങ്ങനെ സംഭവിക്കുന്നു എന്നത്. എന്നാൽ ഇപ്പോൾ കടലിലെ കക്കകൾ പോലുള്ള ചെറുജീവികൾ ഈ പാവകളിൽ ആവാസ വ്യവസ്ഥ കണ്ടെത്തുന്നു. ഈ ചെറുജീവികൾ സൃഷ്ടിച്ച മാറ്റങ്ങൾ തീരത്തടിഞ്ഞ പാവകൾക്ക് വ്യത്യസ്ത രൂപവും സൃഷ്ടിക്കുന്നു.